ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാതൃത്വൈകനാഥ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർക്ക് ഡിവൈൻ വോയിസ് എന്ന വചന ശുശ്രൂഷയിലേക്ക് ഹാർദവമായ സ്വാഗതം. പലപ്പോഴും വചനവേദികളിൽ ഇങ്ങനെ സ്വയം പരിചയപ്പെടുത്തുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആരുമല്ലായിരുന്നു, ഞാൻ ഒന്നുമല്ലായിരുന്നു, എനിക്കൊരു കഴിവുണ്ടായിരുന്നില്ല, എന്നിട്ടും ദൈവം എന്നെ ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന ഒത്തിരി അനാവശ്യമായി എളിമപ്പെടുത്തുന്ന, ഞാൻ ഒന്നുമല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം മാത്രമാണെന്ന് പറഞ്ഞ് തന്നെ വെറും ഒരു സീറോയാക്കി മാറ്റി സ്വയം അങ്ങനെ ചിത്രീകരിച്ച് ഒരു തരം ആത്മനിർവൃതി അടയുന്ന പലരെയും കണ്ടുമുട്ടുമ്പോൾ, വചനത്തിൽ ദൈവം ഓരോ വ്യക്തികളെയും വിളിക്കുന്നത് കഴിവ് നോക്കിയിട്ടാണോ അല്ലയോ എന്നതിനേക്കാൾ ഉപരി ഒരു പ്രത്യേക മാനദണ്ഡത്തിൻ്റെ വെളിച്ചത്തിലാണ് ദൈവം പലരെയും തിരഞ്ഞെടുത്തിട്ടുള്ളത്. സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു വലിയ സുവിശേഷ പ്രഘോഷകനാണ്, വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യൻ, ഇദ്ദേഹം തന്റെ പുസ്തകത്തിൽ ഒരു വാചകം ഇങ്ങനെ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഗോഡ് ഡസ് നോട്ട് കൗണ്ട് യുവർ എബിലിറ്റീസ് ബട്ട് ഹി ആസ് ഫോർ യുവർ അവൈലബിലിറ്റി. ദൈവം നിങ്ങളുടെ കഴിവുകളെ നോക്കുകയോ കണക്കിലെടുക്കുകയോ ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആണോ, ദൈവത്തിന് വേണ്ടി സമയം ചിലവഴിക്കാൻ തയ്യാറാണോ, അതാണ് ദൈവം കണക്കിലെടുക്കുന്നത്. അപ്പൊ ദൈവത്തിന് ആവശ്യം നിന്റെ കഴിവുകളല്ല, അവൈലബിലിറ്റിയാണ്. എബിലിറ്റി അല്ല, അവൈലബിലിറ്റി. ഈ മാനദണ്ഡം പലപ്പോഴും ഞാൻ കാണാറുണ്ട് വിശുദ്ധ ബൈബിളിൽ. ദൈവം തന്റെ വേലയ്ക്കായി ഓരോ വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ പ്രസംഗ പാഠകമോ സംഘാടക ശക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേരിട്ട് കാര്യമായിട്ട് ചെയ്യാനുള്ള പ്രാപ്തിയോ ഒന്നും അവൻ കണക്കിലെടുക്കുന്നില്ല. ദൈവം കണക്കിലാക്കുന്നത് നീ നിന്റെ കാര്യം ആത്മാർത്ഥതയോടെ ചെയ്യുന്ന വ്യക്തിയാണോ, നിന്നെ ഏൽപ്പിച്ച ദൗത്യം 100% വിശ്വസ്തത നീ പുലർത്തുന്നുണ്ടോ, എങ്കിൽ ദൈവം നിന്നെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുമെന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനെ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. പഴയ നിയമത്തിൽ ദൈവം പല വ്യക്തികളെയും വിളിക്കുന്നത് ജോലി സ്ഥലത്ത് നിന്നാണ്. ഏറ്റവും പ്രധാനമായിട്ട് മോശ തൻ്റെ ആടുകളെ രാപകലില്ലാതെ ശുശ്രൂഷിക്കുകയും അതിനുവേണ്ടി തൻ്റെ സമയവും ആരോഗ്യവും എല്ലാം കളഞ്ഞ് ഹോറബ് മലയിലും സീനായ മരുഭൂമിയിലൂടെയുമൊക്കെ ആടുകളുടെ പുറകെ ആടുകളുടെ സുരക്ഷയും അവർക്ക് ഭക്ഷണവും വെള്ളവുമായി ഇടയനെ പോലെ കരുതലുള്ള ഒരുവനെ ദൈവം ഇസ്രായേൽ ജനത്തിന് നായകനായി തിരഞ്ഞെടുക്കുകയാണ്. ഇടയ വേലയിൽ നിന്നാണ് അവനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഇനിയും സാവൂൾ എന്ന് പറയുന്ന രാജാവിനെ, തന്നെ നഷ്ടപ്പെട്ടു പോയ പിതാവിൻ്റെ കഴുതകളെ, കോവർ കഴുതകളെ അന്വേഷിച്ചുള്ള ഈ യാത്രയിൽ പ്രവാചകനായ സാമുവേലിനെ കണ്ടുമുട്ടുന്നു. പ്രവാചകൻ അവനെ രാജാവ് അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ തൻ്റെ നഷ്ടപ്പെട്ടു പോയ കഴുതകളെ അന്വേഷിച്ചുള്ള ഈ യാത്ര, നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള അവൻ്റെ പരിശ്രമത്തിൽ തൻ്റെ അപ്പനോടുള്ള സ്നേഹവും വിധേയത്വവും ഒക്കെ പ്രകടിപ്പിക്കുമ്പോൾ ദൈവം തീരുമാനിക്കുകയാണ്, ഇവൻ സ്വന്തം കഴുതയ്ക്ക് വേണ്ടി അലഞ്ഞു നടക്കുമെങ്കിൽ, സ്വന്തം പിതാവിനോട് ഇത്രയും സ്നേഹം കാണിക്കുമെങ്കിൽ അവൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം ദൈവത്തിൽ ജനിക്കുകയാണ്. ഇനിയും ഗിദെയോനെ കുറിച്ച് ന്യായാധിപ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്,
ഫിലിസ്തര ഭയന്ന് മറ്റു മനുഷ്യരൊക്കെ പുറത്തിറങ്ങാൻ ധൈര്യമില്ലാതെ വീടുകളുടെ അകത്തളങ്ങളിൽ ഒളിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം തന്നെ മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ രഹസ്യമായി മുന്തിരി ചക്കിനിടയിൽ അവൻ ഗോതമ്പ് മെതിക്കുകയാണ്. സ്വന്തം വീടിന് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ. ശത്രുവിനെ പേടിക്കാതെ അവൻ ഗോതമ്പ് മെതിച്ച് അതുമായി വീട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് ദൈവദൂതൻ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതും ദൗത്യം ഏൽപ്പിക്കുന്നതും. ഇനി വളരെ വ്യക്തമാണ്, ഹബക്കൂക്ക് പ്രവാചകൻ അദ്ദേഹം തന്റെ വയലിലൂടെ, തന്റെ വയലിൽ പണിയെടുക്കുന്ന ജോലിക്കാർക്ക് ഭക്ഷണമായി പോകുമ്പോഴാണ് ദൈവം അവന് ജെറമിയ പ്രവാചകൻ കിടക്കുന്ന പൊട്ടക്കിണറ്റിലേക്ക് അവന് തൂക്കി കൊണ്ടുപോകുന്നത്. ഇനിയും ദാവീദിനെ തന്റെ ആടുകളെ മേയ്ക്കുന്ന മേച്ചിൽപ്പുറത്ത് നിന്നാണ് അഭിഷേകം ചെയ്ത് ദൈവം മാറ്റി നിർത്തുന്നത്. പുതിയ നിയമത്തില് പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും ഒക്കെ വഞ്ചിയിൽ നിന്ന്, മീൻ പിടിക്കുന്നതിനിടയിൽ നിന്ന്, വല കഴുകുന്ന സമയം, വല വൃത്തിയാക്കുന്ന സമയം, അതുപോലെ തന്നെ പിതാവിനെ പോലും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്നത് ജോലി സ്ഥലത്ത് നിന്നാണ്. മത്തായി ചുങ്കപ്പുരയിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത് യേശുവിന്റെ അടുത്തേക്ക്. പൗലോസ് പോലും താൻ വിശ്വസിക്കുന്ന പഴയ നിയമത്തിലെ ദൈവിക സത്യങ്ങൾ അതാണ് 100% സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെതിരെയുള്ള പ്രബോധനത്തെ ഇല്ലായ്മ ചെയ്യാൻ അധ്വാനിക്കുന്നതിനിടയിലാണ് ഡമാസ്കസിൽ വെച്ച് തട്ടിയിടപ്പെടുന്നതും അന്ധനാക്കപ്പെടുന്നതും പിന്നീട് ക്രിസ്ത്യാനിയായിട്ട് മാറുന്നതും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദൈവം ആരെയൊക്കെ വിളിച്ചോ അവരൊക്കെ തങ്ങളുടെ ജോലിയിൽ വിശ്വസ്തരായിരുന്നു. അങ്ങനെയുള്ളവരാണ്, ഒരു പണിയുമില്ലാതെ തെണ്ടി നടക്കുന്നവരെ, അലഞ്ഞു നടക്കുന്നവരെ, അലസരായി നടക്കുന്നവരെ ദൈവം ഒരു പണി ഏൽപ്പിച്ചിട്ടില്ല. ആരൊക്കെ തന്നോട് തന്നെ തൻ്റെ ഉത്തരവാദിത്തങ്ങളോട് വിശ്വസ്തരാണോ അവരെയാണ് ദൈവം തൻ്റെ വേലയ്ക്കായി വിളിച്ചിട്ടുള്ളത്. കുറച്ചു നാൾ മുമ്പ് ഒരു സന്യാസ സമൂഹത്തിൻ്റെ സിനാക്സിസിന് വേണ്ടി ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ അതിനകത്ത് പ്രൗൻശാളമ്മയെയും കൗൺസിലേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പുള്ള ഒരുക്കത്തിൻ്റെ ധ്യാനമാണ്. 1 മണിക്കൂർ ധ്യാനത്തിൻ്റെ വിഷയം തന്നിട്ടുണ്ട്. ഇതിനൊരുക്കമായി ചിന്തയിൽ ഞാൻ 2 കാര്യങ്ങൾ ചിന്തിപ്പിച്ചുള്ളൂ. നിങ്ങൾ അധികാരികൾ തിരഞ്ഞെടുക്കുമ്പോൾ 2 കാര്യം മാത്രം നോക്കുക. 1, ദൈവം തിരഞ്ഞെടുത്തത് അധ്വാനിക്കുകയും തന്നെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് അവൻ തിരഞ്ഞെടുത്തത് അവൻ്റെ വേലയ്ക്ക്. തന്നെ ഏൽപ്പിക്കുന്ന കാര്യം ആത്മാർത്ഥതയോടെ ചെയ്യുന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുക. 2, പത്രോസ് ശ്രീശ ചോദ്യം ചോദിക്കുന്നുണ്ട്, യോനായുടെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച് തൻ്റെ കുഞ്ഞാടുകൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവിക വേലയ്ക്ക് വേണ്ടി സ്വയം ജീവിതത്തെ മാറ്റിവെക്കുന്നവൻ അവരെ അധികാരികളായി തിരഞ്ഞെടുത്തോ. 2 കണ്ടീഷൻ മതി. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ, സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന വ്യക്തികൾ, അവരെ തിരഞ്ഞെടുത്താൽ അവർ സഭയെ നല്ല രീതിയിൽ നയിക്കും, അല്ലാത്തവരോ സഭയെ കൊളം തോണ്ടും. ഈ ഒരു ആശയം തന്നെയാണ് ഇന്നത്തെ വചനഭാഗത്ത് നമുക്ക് നൽകുന്നത്. ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഭാഗം ഒന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു നോക്കാം. സാവൂൽ രാജാവ് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിഭിന്നമായി തന്നിഷ്ടം പോലെ, സ്വന്തം ഇഷ്ടം ദൈവയിഷ്ടമായി വ്യാഖ്യാനിച്ചുകൊണ്ട്, രാജാവിന്റെ ഉത്തരവാദിത്തം താൻ ആത്മാർത്ഥമായി ചെയ്യുന്നെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവകൽപ്പന ധിക്കരിച്ച് ദൈവത്തെ തൃപ്തിപ്പെടുത്താതെ ജീവിക്കുമ്പോൾ സാമുവേൽ പ്രവാചകനോട് പറയുകയാണ്, നീ ബേത്ത്ലഹേംകാരനായ ജെസ്സെയുടെ വീട്ടിലേക്ക് പോയി അവന്റെ ഒരു മകനെ രാജാവായി എനിക്ക് അഭിഷേകം ചെയ്യുക. സാവൂളിനെ ഭയന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഞാനെങ്ങനെ പോകും, സാവൂൾ ഇതറിഞ്ഞാൽ അവൻ പ്രതികാരം ചെയ്യും എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, ബലിയർപ്പിക്കാനായി നീ അവിടേക്ക് പോവുക, ബാക്കിയുള്ളതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ജെസ്സെയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നാട്ടിലെ പ്രമാണികളും പുരോഹിത പ്രമുഖന്മാരും ഒക്കെ അവിടെയുണ്ട്. അവരിവനെ കണ്ടപ്പോൾ ഭയപ്പെട്ടു, കാരണം ദൈവത്തിന്റെ പ്രവാചകനാണ്. പക്ഷെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു, ഞാനൊരു ബലിയർപ്പണത്തിന് വന്നതാണ് ജെസ്സെയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം കൂടെ ചേരുന്നു. ജെസ്സെയെ കാണുമ്പോൾ പറയുകയാണ്, നിന്റെ മക്കളെ എല്ലാവരെയും ബലിയർപ്പണത്തിനും ഭക്ഷണത്തിനുമായി വിരുന്നിനുമായി വിളിക്കുക. എല്ലാവരെയും കൊണ്ടുവന്നു, ഓരോരുത്തരെയും പരിചയപ്പെടുത്തി. അവൻ ഇന്ന കാര്യം ചെയ്യുന്ന പട്ടാളത്തിലാണ്. ഉയരവും തടിയും ആരോഗ്യവും ഒക്കെ കണ്ടപ്പോൾ പ്രവാചകൻ മനസ്സിൽ വിചാരിച്ചു, ഇവനെ തന്നെയായിരിക്കും, കാരണം ഇവന് കാണാനും എടുപ്പുള്ളവനും ശരീരത്തിന് ശക്തിയുള്ളവനും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നവനാണെന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. പക്ഷേ 7 പേരെയും കണ്ടപ്പോഴും
സാമുവൽ പ്രവാചന ദൈവിക പ്രേരണ ലഭിക്കാതെ വന്നപ്പോൾ ജെസ്സിയോട് ചോദിക്കുകയാണ്, നിന്റെ എല്ലാ മക്കളും ഇവിടെയുണ്ടോ? ഉടനെ വളരെ നിസ്സാരമായിട്ട് ജെസ്സി പറയുന്ന ഒരു വാചകമുണ്ട്, ഓ ഒരുവനുണ്ട്, അവൻ വയലില് ആടുകളോടൊപ്പമാണ്. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഏഴ് മക്കളും ഒരു പണിക്കും പോകാതെ വീട്ടില് തിന്നും കുടിച്ചും അപ്പനോടൊപ്പം സുഖമായി ജീവിക്കുമ്പോൾ ദാവീദ് മാത്രം വയലില് സൂര്യന്റെ ചൂടും രാത്രിയിലെ തണുപ്പും സഹിച്ചുകൊണ്ട് ആടുകൾ സംരക്ഷിച്ചുകൊണ്ട്, അവൻ പിന്നീട് കൂട്ടിച്ചേർക്കുന്നുണ്ട്, ആടുകളെ ആക്രമിക്കാൻ വരുന്ന സിംഹത്തെ ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട്, കരടികളെ ഞാൻ കൊന്നിട്ടുണ്ട്, അവരെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും ബലി കൊടുക്കുന്ന, ആടുകൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഏലിയാബിനെ പോലുള്ള മൂത്ത ജ്യേഷ്ഠന്മാരവിടെയുണ്ട്, തടിമാടന്മാരും ചുറുചുറുക്കും ആരോഗ്യമുള്ളവര്, പക്ഷെ കാരണം അവർ അവിടെ അലസമായി ഇരിക്കുന്നവരായിരുന്നു. ദാവീദിനോടൊപ്പം ആടിനെ മേയ്ക്കാനോ മറ്റുത്തരവാദിത്തങ്ങളിലേക്ക് പോകാതെ വീട്ടിൽ സുഖസു സമൃദ്ധിയിൽ ഒതുങ്ങിയിരുന്ന അവരെ ആരും ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തില്ല. ദാവീദിനെ കുറിച്ച് പറയുന്ന സൂചകമുണ്ട്, അവൻ കോമളനായിരുന്നു, അവനെ കാണാൻ സുന്ദരനായിരുന്നു എന്ന് പറയാം. ഇത് മാത്രമേ ഉള്ളൂ വിശേഷണമായിട്ട്, കാണാൻ കൊള്ളാം. അതിനപ്പുറത്തേക്ക് മറ്റൊരു ഗുണഗണങ്ങളോ അവനെ കുറിച്ച് വിവരിക്കാതെ ബൈബിൾ വിശദീകരിക്കുന്നതാണ് അവൻ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. വീട്ടിലെ വിരുന്ന് മേശ പോലും വേണ്ട എന്ന് വെച്ച് അവൻ ആടുകളോടൊപ്പം കരുതലോടെ കാത്തിരിക്കുന്നവനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് തന്റെ വേലയ്ക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നീ എന്തുമാത്രം ആത്മാർത്ഥത പുലർത്തുന്നുവോ, അതിന് നീ ജീവനും ജീവിതവും നൽകിക്കൊണ്ട് വിലയുണ്ടെന്ന് നൽകിക്കൊണ്ട് അതിനുവേണ്ടി നീ അധ്വാനിക്കുമ്പോൾ ഉറപ്പാണ് നിന്നെ ദൈവം ഉയർത്തും. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായവനെ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുമെന്ന് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്ന വചനമാണ് ദാവീദിന്റെ തിരഞ്ഞെടുപ്പ്. ഇനിയും ദാവീദ് ഞാൻ ഇഷ്ടപ്പെടുന്ന വേറൊരു വലിയ കാര്യമുണ്ട്. തന്റെ ജ്യേഷ്ഠന്മാര് പട്ടാളത്തിലാണ്, അവർക്ക് കുറച്ച് ഭക്ഷണമൊക്കെ ആയിട്ട് അവരെ കാണാനും കുശലാന്വേഷണം നടത്തുവാനുമായി പട്ടാള ക്യാമ്പിലേക്ക് വരുമ്പോൾ ഒരു ഫിലിസ്ത്യന്റെ അലമുറയിടുന്ന ശബ്ദം, വെല്ലുവിളിക്കുന്ന ശബ്ദം, ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുന്ന ശബ്ദം, നിങ്ങളുടെ ദൈവം എവിടെ, ആരോഗ്യമുള്ളവരും കഴിവുള്ളവരും എന്നോട് യുദ്ധം ചെയ്യാനുള്ളവരും വരിക, തോൽപ്പിക്കാം എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ ദാവീദിന്റെ പ്രതികരണമാണ്, ഇവനെ തോൽപ്പിക്കാൻ നമ്മുടെ ഇടയിൽ ആരുമില്ലേ, നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആരുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ഇടപെടുമ്പോൾ അവന്റെ സഹോദരന്മാർ അവനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. നീ വെറൊരു ബാലനാണ്, പോവുക എന്ന് പറഞ്ഞ് അവനെ ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുമ്പോൾ ദാവീദ് താൻ ഇവനെതിരെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് ഇവനെതിരെ കടന്നു വരുമ്പോൾ അവൻ പറയുന്ന വാചകം മനോഹരമാണ്. താൻ യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോൾ സാവൂലിനോട് പറയുന്ന വാചകം ഇതാണ്, അങ്ങയുടെ ദാസൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട്, ജീവിക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ അപമാനിക്കുന്ന അപരിച്ഛേദിതനായ ഈ ഫിലിസ്ത്യനും അവയിൽ ഒന്നിനെ പോലെയാകും. എന്നിട്ട് 17:45 വാക്യത്തിൽ പറയുകയാണ്, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു, ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. അപ്പുറത്ത് വില്ലാളി വീരൻ, വലിയ ആരോഗ്യവും 8-10 ഉയരമുള്ള മനുഷ്യൻ, ഒരു വലിയ ഭീകരനെ പോലെ അല്ലെങ്കിൽ വലിയ ആജാനുബാഹുവായ ശരീരവുമായി കടന്നു വരുന്നതിനോട് പറയുകയാണ്, നീ വരുന്നത് ആയുധത്തിന്റെ ബലത്തിലാണ്, നിന്റെ കരുത്തിന്റെ ശക്തിയിലാണ്, പക്ഷെ ഞാൻ വരുന്നത് ദൈവമായ കർത്താവിന്റെ നാമത്തിലാണെന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികള്, ഗോലിയാത്തിനെ പോലെ വലിയൊരു കൊച്ചു മല പോലെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളൊക്കെ ആശ്രയിക്കുന്നത് നമ്മുടെ കഴിവില്, നമ്മുടെ സാമർത്ഥ്യത്തില്, നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ചില ബന്ധങ്ങളിലും അതിൻ്റെ വിലയിലുമാണ്. പക്ഷേ ദാവീദ് കൃത്യമായിട്ട് പറയുകയാണ്, ഞാൻ നിനക്കെതിരെ വരുന്നത്, എൻ്റെ മുൻപിലെ പ്രശ്നങ്ങൾക്കെതിരെ ഞാൻ വരുന്നത് ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും തകർന്നു പോകുന്നത്, പ്രത്യേകിച്ച് നിരാശയിലും വലിയ ഡിപ്രഷന്റെ മൂഡിലുമൊക്കെ പലരും ആയിത്തീരുന്നത് ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഈ ദൈവം പ്രവർത്തിക്കും, ഈ ദൈവത്തിന്റെ ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ ആ പ്രശ്നങ്ങൾ മുമ്പിൽ സ്വയം അടിയറ വെക്കുന്ന, എൻ്റെ കഴിവോ എൻ്റെ സാമർത്ഥ്യങ്ങളോ എൻ്റെ ശക്തിയോ എൻ്റെ അറിവോ ഇനി ഒന്നിനും സാധിക്കില്ലെന്ന് പറഞ്ഞ് സ്വയം അതിൻ്റെ മുമ്പിൽ അടിയറ പറയുന്നവരായി നമ്മളൊക്കെ മാറുമ്പോൾ ദാവീദ് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ചോദ്യചിഹ്നമാണ്, നീ നിനക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത്
ദൈവമായ കർത്താവിൻ്റെ നാമത്തിലും അവൻ്റെ ശക്തിയിലുമാണോ? എതിരെ വരുന്നവൻ കുന്തവും ആയുധങ്ങളുമായി വരുമ്പോൾ ദാവീദ് തോടിനടുത്ത് നിന്ന് മിനുസമുള്ള കൊച്ചു കല്ലുകളെടുത്തു, ഒരു കവണിയും ഒരു കൊച്ചു വടിയുമായി. അവനറിയാം തനിക്ക് വിജയം നൽകുന്നത് കർത്താവാണ്, തൻ്റെ എതിരാളിയെ തോൽപ്പിക്കുന്നത് കർത്താവാണ്. എൻ്റെ കയ്യിലുള്ള ആയുധമോ എൻ്റെ കഴിവോ എൻ്റെ മെയ്വഴക്കമോ ഇതൊന്നുമല്ല എന്നുള്ള സ്വന്തം കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കഴിവിനെ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ ശക്തിയെ ഏറ്റുപറയുകയും ചെയ്യുന്ന മനുഷ്യനായി ദാവീദ് താൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് ബൈബിൾ സൂചിപ്പിക്കുന്നത് രാജാക്കന്മാരെ തോൽപ്പിച്ച് തൻ്റെ രാജ്യം വിസ്തൃതമാക്കാൻ ശ്രമിച്ചു എന്നതിനേക്കാൾ ഉപരി ജെറുസലേം പട്ടണം ആക്രമിച്ച് തൻ്റെ തലസ്ഥാനമാക്കി ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമായി ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഇതാണ്. ദൂരെ മലമ്പ്രദേശത്ത് അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ദൈവത്തിൻ്റെ വാഗ്ദാന പേടകവും സാക്ഷ്യപേടകവും ഒക്കെ തൻ്റെ പട്ടണമായ ജെറുസലേമിലേക്ക് കൊണ്ടുവന്ന് താൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ദൈവത്തിന് അർഹമായ വിലയും നിലയുമുണ്ടെന്ന് ജനത്തെ കാണിക്കാനാണ്. 80 വർഷം മരുഭൂമിയിലെ കൂടാരത്തിലിരുന്ന ആ സാക്ഷ്യപേടകത്തെയും വാഗ്ദാന പേടകത്തെയും അദ്ദേഹം തൻ്റെ ജെറുസലേമിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമം ഒന്ന് വ്യത്യസ്തമായി വായിക്കേണ്ടതാണ്. ദാവീദ് രാജാവ് പുരോഹിതന്മാരും ലേവ്യരും വലിയ ജനക്കൂട്ടവുമായി കർത്താവിൻ്റെ പേടകം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിക്കുന്ന വേറൊരു ചിന്ത കൂട്ടിച്ചേർക്കുകയാണ്. അദ്ദേഹം കർത്താവിൻ്റെ സാക്ഷ്യപേടകം എടുത്തു വെക്കുന്നത് ഒരു കാളവണ്ടിയിലാണ്. പുതുതായി നിർമ്മിക്കപ്പെട്ട കാളവണ്ടിയിൽ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് കാളയുടെ കാലിടറുകയും വാഗ്ദാന പേടകം താഴേക്ക് വീഴാൻ ശ്രമിക്കുമ്പോൾ ഊസിയ എന്ന വ്യക്തി അത് വീഴാതെ താങ്ങി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു, അവൻ അവിടെ വെച്ച് കൊന്നുകളഞ്ഞു എഴുതി വെക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ പലപ്പോഴും അത്ഭുതത്തോട് ചിന്തിച്ചിട്ടുണ്ട്, ഒരു നല്ല കാര്യം ചെയ്തതാ. എന്നിട്ടും വാഗ്ദാന പേടകം വീഴാതെ നശിക്കാതിരിക്കാൻ ചെയ്ത ആ പ്രവൃത്തിയെ ദൈവം നല്ലതായിട്ട് കണക്കാക്കാതെ അവനെ ശിക്ഷിക്കുന്നവനായി എന്തുകൊണ്ട് മാറി എന്ന് മനസ്സിൽ ചോദിച്ചപ്പോൾ ഉത്തരം പെട്ടെന്ന് അതിന് താഴെ എഴുതി വെക്കുകയാണ്. മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, വാഗ്ദാന പേടകം പുരോഹിതന്റെ ചുമലിൽ വഹിക്കേണ്ടതാണ്. അത് പുരോഹിതന്റെയും ലേവിന്റെയും ചുമലിൽ വഹിച്ചുകൊണ്ടാണ് നടക്കേണ്ടത്. അത് കാളവണ്ടിയിലോ കാളയുടെ പുറത്തോ വെക്കാനുള്ളതല്ല. പലപ്പോഴും ഇന്നും നമ്മുടെ തിരുനാളുകളിലുമൊക്കെ വിശുദ്ധരുടെ രൂപങ്ങളും രൂപക്കൂടുകളും ഒക്കെ ആയി മനുഷ്യർ നടക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, വാഗ്ദാന പേടകം പുരോഹിതന്മാരുടെ ചുമലുകളിൽ വഹിക്കേണ്ടതാണ്. ഇന്ന് അലങ്കരിച്ച വണ്ടികളിലുമൊക്കെ നമ്മളൊക്കെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചിന്തിക്കണം, ഈ വിശുദ്ധർ സഭയ്ക്കും ദൈവത്തിന് വേണ്ടി ജീവിച്ച് മരിച്ചവരുടെ ആ രൂപങ്ങളെയൊക്കെ സ്വന്തം ചുമലിലേറ്റുന്നത് അന്തസ്സും അഭിമാനവുമായി തോന്നുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് അവരൊക്കെ വണ്ടികളിലേക്ക് താഴ്ത്തപ്പെട്ട് കഴിഞ്ഞു. ഇനിയും അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ പണ്ടൊക്കെ നമ്മുടെ വീടുകൾ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ ആ മതശരീരം ഏറ്റവും അടുത്ത മക്കളും പ്രിയപ്പെട്ടവരും കുടുംബത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും ചുമലിൽ വഹിക്കുന്നത് അത് ഏറ്റവും വലിയ കടമയായിട്ട് അവകാശമായിട്ട് കണക്കാക്കിയിരുന്നു. ഇന്ന് മൊബൈൽ മോർച്ചറികളിലേക്കും ആംബുലൻസിലേക്കും ഒക്കെ എടുത്തു വെച്ച് അതിൻ്റെ പുറകെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരായി നമ്മളൊക്കെ മാറുമ്പോൾ ഒരർത്ഥത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും കൊടുത്ത വിലയും നിലയും ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയോ എന്ന് ചിന്തിക്കേണ്ട കാലമായി എന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നുകയാണ്. ശരിയോ തെറ്റോ എന്നതിനേക്കാൾ ഉപരി അതിനൊക്കെ കൊടുത്തിരുന്ന ഒരു വിലയും നിലയും ഉണ്ടായിരുന്നു, ഇന്നത് നഷ്ടപ്പെട്ടു എന്ന് എന്നെ ചിന്തിപ്പിക്കുകയാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ കോപം ഉജ്ജ്വലിച്ചെന്ന് കണ്ടപ്പോൾ വചനം കൃത്യമായിട്ട് എഴുതി വെക്കുകയാണ്, ആദ്യമായി അവന് ദൈവത്തോട് ഭയം തോന്നി. ദൈവത്തെ അവൻ അത്രയും നാള് സ്നേഹിച്ചിരുന്നു, ദൈവിക കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നു, ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് മുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ പേടകത്തെ പോലും ഭയപ്പെടുന്ന ഇത്രമാത്രം ശക്തിയുള്ളൊരു ദൈവമാണ്. ദൈവത്തിന് കൽപ്പന ഇതായിരുന്നു, പുരോഹിതന്റെ ചുമലിൽ വഹിക്കേണ്ടത് കാളവണ്ടിയിൽ ചുമക്കേണ്ടവരല്ല. ദൈവത്തിന്റെ വചനത്തിന് കൊടുക്കേണ്ട വിലയും നിലയും നഷ്ടപ്പെടുത്തിയ ജനത്തിന് ദൈവം താക്കീത് കൊടുത്തപ്പോൾ അന്ന് മുതൽ ദാവീദ് ദൈവത്തിന്റെ കൽപ്പനയോർത്ത് കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. ആ സ്നേഹം അവനിൽ ഭയം ജനിപ്പിക്കുകയാണ്. ദൈവ സാന്നിധ്യം അവനിൽ ദൈവത്തെക്കുറിച്ചുള്ള ഭയം ജനിപ്പിക്കുന്നവനായിട്ട് മാറുകയാണ്. വാഗ്ദാന പേടകത്തിന്റെ സാന്നിധ്യം അവനിൽ ദൈവത്തോടുള്ള ഭയം ജനിപ്പിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇന്ന് ഒന്ന് വ്യത്യസ്തമായി ചിന്തിച്ചു നോക്കിയേ, അൽത്താരയിലും ദേവാലയത്തിലുമൊക്കെ ദൈവ ഭയമില്ലാത്തവരായി നമ്മളൊക്കെ മാറുകയാണ്.
ദേവാലയ പരിസരങ്ങളിൽ ഏറ്റവും അലക്ഷ്യമായി മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ വാട്സപ്പിലും പല കാര്യങ്ങളിലുമൊക്കെ വ്യാപൃതരായിക്കൊണ്ട് വർത്തമാനം പറഞ്ഞ് ചിരിയും കളിയുമായ ദേവാലയത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ജനിപ്പിക്കുന്ന ഭയം നമുക്കൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് ദാവീദ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭയം തോന്നിയതുകൊണ്ട് തൻ്റെ കൊട്ടാരത്തിനടുത്തേക്ക് ജെറുസലേമിലേക്ക് കൊണ്ടുവരാതെ വീണ്ടും മരുഭൂമിയിലെ മലപ്രദേശത്തിലൊരു വീട്ടിലേക്ക് ആ പേടകം അവിടെ സ്ഥാപിച്ചു. ആ ഭവനം അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ വലിയ ആകാശത്തോടുകൂടെ അദ്ദേഹം വീണ്ടും മറ്റൊരവസരത്തിൽ വാഗ്ദാന പേടകം ജെറുസലേമിലേക്ക് കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. പ്രതിഷ്ഠിക്കുമ്പോൾ അവൻ നൽകുന്ന കാഴ്ചയുണ്ട്. ഒരു ചണനാരുകൾ കൊണ്ടുള്ള ഒരു ഉടുപ്പ് മാത്രം ധരിച്ച് അർദ്ധനഗ്നനായി ദൈവത്തിന് മുമ്പിൽ നൃത്തം ചെയ്തുകൊണ്ട് തന്നെ ഒന്നുമല്ലാത്ത ആട്ടിടയനിൽ നിന്നും രാജാവാക്കിയ ദൈവത്തിന്റെ മുമ്പിൽ അവൻ നൃത്തം ചെയ്തു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായിട്ട് അവനെ കാണുകയാണ്. സകല മനുഷ്യരുടെ മുൻപിൽ താൻ ആരുമല്ലെന്നും താൻ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിലും അഭിഷേകം ചെയ്ത രാജാവാണെങ്കിലും എന്നെ സിംഹാസനത്തിന്റെ മുകളിലേക്ക് പിടിച്ചുയർത്തി അവിടെ ഇരുത്താൻ കഴിവുള്ള ദൈവത്തിന്റെ മുമ്പിൽ താഴേക്ക് ഇറങ്ങി വന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവനായിട്ട് മാറുന്നവൻ, പിന്നീട് ദൈവീകമായ ഗാനങ്ങൾ രചിക്കുന്നവനായിട്ട് മാറിയെങ്കിൽ അതിൽ അതിശയോക്തിയില്ല. ദൈവത്തിന് മുമ്പിൽ സർവം മറന്ന്, നാണം മറന്ന്, മാനം മറന്ന് ആയിത്തീരുന്ന മനുഷ്യനെ കാണുമ്പോൾ അവൻ്റെ ഭാര്യ പറയുന്നുണ്ട്, തനിക്ക് നാണമില്ലേ നാട്ടുകാരുടെ മുമ്പിൽ നഗ്നത പ്രദർശിപ്പിക്കാനായിട്ട്. പക്ഷെ ദൈവം അവളുടെ ഉദരത്തെ അടച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവളുടെ ഗർഭപാത്രത്തെ അവൻ അടച്ചു, പിന്നെ അവൾക്ക് മക്കൾ ജനിച്ചില്ല. ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിന് പകരം സ്വന്തം അഭിമാനത്തിന് വേണ്ടി നിലകൊണ്ട അവൾക്ക് അവൻ നഷ്ടപ്പെടുത്തുകയാണ് ഉദരഫലം. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ദാവീദ് ദൈവത്തിന്റെ മുമ്പിൽ സ്വയം എളിമപ്പെട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും അധികം അനുഭവിച്ചറിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിന്റെ ആലയം പണിയാൻ ആഗ്രഹിക്കുന്നു. ജെറുസലേമിലേക്ക് ദൈവത്തിന്റെ കൂടാരത്തെ അവൻ മാറ്റി പ്രതിഷ്ഠിക്കുകയാണ്. പക്ഷേ കുറച്ചും കൂടി കഴിയുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് ദാവീദ് ബേക്ഷബ എന്ന സ്ത്രീയെ വ്യഭിചാരം ചെയ്യുകയും ഊറിയ എന്ന അവളുടെ ഭർത്താവിനെ കൊല്ലുകയും ചെയ്യുമ്പോഴും മനസാക്ഷിയില്ലാത്തവനായിട്ട് പെരുമാറുന്നത് നമുക്ക് തോന്നുമ്പോഴും, പ്രിയപ്പെട്ടവരെ, നാഥാൻ പ്രവാചകന്റെ തിരുത്തൽ ലഭിക്കുമ്പോൾ, ആ മനുഷ്യൻ നീ തന്നെയാണെന്ന് അവനെ വിധിക്കുമ്പോൾ ദാവീദിന്റെ പ്രതികരണം വളരെ വ്യത്യസ്തമാണ്. ദൈവമേ തെറ്റിപ്പോയി, എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് അവൻ ദൈവത്തിന്റെ മുമ്പിൽ കരയുന്ന മനുഷ്യനാണ്. ദൈവത്തിന് മുമ്പിൽ കരയുന്ന മനുഷ്യനായിട്ട് അവൻ മാറുകയാണ്. താൻ ചെയ്ത പ്രവൃത്തി താൻ സ്നേഹിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ലാത്തതാക്കി എന്ന് മാറ്റിയെന്ന് തിരിച്ചറിവ് വന്നപ്പോൾ ദൈവത്തിന് മുമ്പിൽ നിലത്തിരുന്ന് അവന്റെ തലയിൽ ചാരം വിതറിക്കൊണ്ട് നിലത്ത് ചാക്ക് ധരിച്ചുകൊണ്ട് അവൻ കമിഴ്ന്നു വീണ് ദൈവത്തിന് മുമ്പിൽ പൊട്ടിക്കരയുന്നവനായിട്ട് മാറുകയാണ്. ഇന്ന് അനുതാപമില്ലാത്ത ഒരു സമൂഹമായി നമ്മളൊക്കെ പരിതപിക്കുമ്പോൾ, നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദാവീദ് നൽകുന്ന സന്ദേശം ഇതാണ്. രാജാവായിരുന്നിട്ടും തന്നെ കുറ്റപ്പെടുത്തുന്ന, തന്നെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന നാഥാൻ പ്രവാചകനോട് കരുണയുടെ വാക്കുകളുമായി അവൻ നിലകൊണ്ടു എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ദാവീദ് നൽകുന്ന ഏറ്റവും നല്ല സന്ദേശം. ഇനിയും അടുത്തൊരു ചിന്ത ഇതാണ്. ബേത്ഷെബയിൽ അവന് ജനിച്ച ആദ്യത്തെ കുഞ്ഞ് മരണത്തോടടുത്ത് രോഗിയായപ്പോൾ ഈ കുഞ്ഞ് മരിക്കും എന്ന് ദൈവം വെളിപ്പെടുത്തിയപ്പോൾ അവൻ വീണ്ടും ദൈവത്തിന് മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുകയാണ്. ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ദൈവമേ മനസ്സ് മാറ്റണമേ, കുഞ്ഞിനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് അപേക്ഷിക്കുന്ന ഒരു ദാവീദിനെ കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ അവൻ കരച്ചു നിർത്തി അടുത്ത നിമിഷം ഭക്ഷണം കഴിക്കാൻ തയ്യാറായിക്കൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു, പക്ഷെ ദൈവം തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു, എനിക്ക് പരാതിയില്ല, അതാണ് ദൈവത്തിന് ഇഷ്ടമെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ ഓർത്ത് പിന്നെ അവൻ വിലപിച്ചിട്ടില്ല. കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അതിനെക്കുറിച്ച് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നീടാണ് അവന് സോളമൻ എന്ന കുഞ്ഞ് ബേത്ഷെബയിൽ ജനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ നിമിഷം മുതൽ അതിൽ സന്തോഷം കണ്ടെത്തുന്നവനായി ദാവീദ് മാറുകയാണ്. അതുകൊണ്ടായിരിക്കാം വിജ്ഞാനത്തിന്റെ സന്തതിയായി സോളമന ദൈവം അവന് കൊടുക്കുന്നത്. ഇനിയും ദാവീദിനെ കുറിച്ച് ഏറ്റവും മനോഹരമായ ചിന്ത അവനെ കുറിച്ചുള്ള ഏറ്റവും അവസാനത്തെ വിവരണമാണ്. 2 സാമുവേലിന്റെ പുസ്തകം 23:1 ദാവീദ് ഇസ്രായേലിന്റെ മധുര ഗായകൻ. കിന്നരം കൊണ്ട്
ദൈവത്തെ പാട്ടുപാടി സ്തുതിച്ചവൻ, തൻ്റെ സർവശക്തി കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നൃത്തം ചെയ്ത് ദൈവത്തെ പാടിപ്പുകഴ്ത്തിയവൻ അനേക സങ്കീർത്തനങ്ങൾ രചിച്ചു. സങ്കീർത്തനങ്ങൾ ഇന്നും ദൈവവചനത്തിൻ്റെ ഭാഗമായി വിശുദ്ധ ബൈബിളിൽ സൂക്ഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിന്നെ ദൈവം ഉപയോഗിക്കുമെന്ന്. ദൈവം അവനെ ഇടയനായി രാജാവായിട്ട് മാറ്റി ദൈവത്തെ സ്തുതിക്കാൻ പാട്ടുപാടി മഹത്വപ്പെടുത്താൻ അവൻ തയ്യാറായപ്പോൾ മധുര ഗായകനായി അനേക സങ്കീർത്തനങ്ങൾ അതിൽ രചയിതാവായി അവൻ മാറുകയാണ്. ഇന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വീണ്ടും വരുന്നത് ദൈവാശ്രയബോധം, ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ വഴി നടത്തൽ, അനേകം വിഷയങ്ങൾ അവൻ ധ്യാനിച്ച് അവ ഗാനരൂപത്തിലാക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദാവീദ് നമ്മുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീകമാണ്. ദൈവം ഒരു വ്യക്തിയെ, തന്നോട് തന്നെ വിശ്വസ്തനായ ഒരു വ്യക്തിയെ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന്. നീ നിന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ചെറുതാണെങ്കിൽ പോലും അതിൽ വിശ്വസ്തത കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ നിന്നെ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തയുള്ളവനാക്കി ദൈവം മാറ്റുമെന്ന് ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീല നീളെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദാ.